പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായി കൊടിയത്തൂരിൽ നടപടികൾ ഊർജിതമാക്കി. ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്ത് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ കടകളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടികൂടി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കിയതിന്റെ ഭാഗമായാണ് കൊടിയത്തൂരിലും നടപടികൾ ശക്തമാക്കിയത്. ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്ത് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് നടപടികൾ തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്തിലെയും ആരോഗ്യവകുപ്പിലെയും ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തി. കൊടിയത്തൂർ, ഗോതമ്പ്രോഡ്, പന്നിക്കോട്, എരഞ്ഞിമാവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ സാധനങ്ങളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയും പിടികൂടി. ആദ്യഘട്ടത്തിൽ കടയുടമകൾക്ക് താക്കീത് നൽകിയതായും വരും ദിവസങ്ങളിൽ നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്നും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപിക പറഞ്ഞു. പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നിട്ട് പിന്നെ വ്യാപകമായിട്ട് റെയ്ഡ് നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. നമ്മൾ വാർഡ് തലത്തിൽ കടകളിൽ ചെന്നിട്ട് പിന്നെ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ കയറിയിട്ട് പിന്നെ ബോധവൽക്കരണം നടത്തുകയും പിടിച്ച സാധനങ്ങൾ അതായത് നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്തു. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. നിയമലംഘനത്തിന് ആദ്യ തവണ 10,000 രൂപയും രണ്ടാം തവണ 25,000 രൂപയും മൂന്നാം തവണയും നിയമം ലംഘിച്ചാൽ 50,000 രൂപയുമാണ് പിഴ ഈടാക്കുന്നത്. തുടർന്ന് വാണിജ്യ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജയച്ചൈ പറഞ്ഞു. ഈ ഫസ്റ്റ് ഞങ്ങൾ ഈ നിലയ്ക്ക് നമ്മൾ പിഴ ഈടാക്കിയിട്ടില്ല. വരും ദിവസങ്ങളിൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ അഡ്വൈസ് കൊടുക്കാനുണ്ടായത് വരും ദിവസങ്ങളിൽ നമ്മൾ ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിഴ ഈടാക്കുന്നതാണ്. അതിൽ പിന്നെ ലൈസൻസ് കട്ടാക്ക ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാകുന്നുള്ളതാണ് നമ്മൾ അറിയിക്കുന്നത്. സ്കൂളുകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന കടകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളടക്കം വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പരിശോധനയ്ക്ക് ജയച്ചൈ, ദീപയ്ക്ക് പുറമെ പഞ്ചായത്ത് ജീവനക്കാരായ കെ സുരേന്ദ്രൻ, വിഷ്ണുപ്രസാദ്, സുമയ്യ, നാദിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്ക് പ്രത്യേക ബോധവൽക്കരണം നൽകുമെന്നും ഇതിനായി പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നും പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി. CTV പ്രാദേശിക വാർത്ത, മുക്കം.